പഠന വൈകല്യങ്ങൾ കുഞ്ഞുങ്ങൾക്കും പേരൻസിനും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പൊ പലപ്പോഴും ഇത് പഠന വൈകല്യങ്ങളാണെന്ന് മനസ്സിലാക്കാതെ ഈ കുഞ്ഞിന് മടിയാണെന്നോ അല്ലെങ്കിൽ കുഞ്ഞു പഠിക്കാത്തൊരു കുഞ്ഞാണെന്നോ ഒക്കെ പറഞ്ഞ് മാറ്റി നിർത്തും. അത് കുഞ്ഞുങ്ങൾക്ക് കടുത്ത രീതിയിലുള്ള ആത്മസംഘർഷങ്ങൾ ഉണ്ടാക്കുകയും അപകർഷതാബോധം ഉണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്യും. അപ്പൊ പഠന വൈകല്യങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് അവൈലബിൾ ആണ്, അത് നമുക്ക് തേടാവുന്നതുമാണ്. അപ്പൊ നമുക്ക് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് റീഡിംഗ് ഡിഫിക്കൽറ്റി അഥവാ വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് കാണുക? ഒരു സെന്റൻസ് അഥവാ ഒരു വാക്യം വായിക്കാൻ പറയുമ്പോൾ അതിലുള്ള വേർഡ്സ് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാതെ ഒരു വേർഡ് അങ്ങ് വിട്ട് കളയുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവിടെ ഇല്ലാത്തൊരു വേർഡ് കൂട്ടിച്ചേർക്കുക, പിന്നെ ഒരേ സെന്റൻസ് തന്നെ പല പ്രാവശ്യം വായിക്കുക, അല്ലെങ്കിൽ വായിച്ച് ഒരു പാരഗ്രാഫ് വായിക്കാൻ പറഞ്ഞാൽ അതിലുള്ള ഒരു സെന്റൻസ് അഥവാ ഒരു വാക്യം വായിക്കാതെ വിടുക. ഇത്തരം വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളെ നമ്മൾ ഡിസ്ലെക്സിയ എന്നാണ് പറയുന്നത്. പൊതുവെ പഠന വൈകല്യങ്ങൾക്ക് ജനറലി പറയുന്ന പേരാണ് ഡിസ്ലെക്സിയെങ്കിലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായിക്കാനുള്ള ബുദ്ധിമുട്ട് ആണ്. അപ്പൊ വായിക്കാനുള്ള ബുദ്ധിമുട്ടുകളുടെ ലക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഇനി എഴുതാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ കുഞ്ഞിന്റെ ബുക്ക് നോക്കുകയാണെങ്കിൽ, പുസ്തകം എടുത്ത് നമ്മൾ മറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ അലങ്കോലമായിട്ട് വളരെ മെസ്സി ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എഴുതുന്ന കാര്യത്തിൽ വളരെ സ്ലോ ആയിരിക്കും, ഒരുപാട് സമയമെടുത്തായിരിക്കും എഴുതുന്നത്. അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് കുഞ്ഞ് പലപ്പോഴും വേർഡ്സ് നമ്മൾ പറഞ്ഞ് ഒരു സ്പെല്ലിംഗ് കുറച്ച് കോംപ്ലക്സ് അല്ലെങ്കിൽ കുറച്ച് ഗഹനമായിട്ടുള്ള ഒരു സ്പെല്ലിംഗ് ആണെങ്കിൽ അതിന് പകരം കുഞ്ഞ് വേറൊരു സ്പെല്ലിംഗ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ മ്യൂസിയം എന്നൊരു വാക്ക് MUSEUM എന്നാണ് ആ വാക്കെങ്കിൽ മ്യൂസിയമിന് പകരം MUSEM അങ്ങനെ എളുപ്പത്തിലുള്ള ഒരു വാക്ക് കൊണ്ട് അവരത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനിയുള്ളത് ഒരു വേർഡില് അക്ഷരങ്ങളുടെ സീക്വൻസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രീൻ GREEN എന്നൊരു വേർഡ്. അപ്പൊ ആ വേർഡ് എഴുതാൻ പറയുമ്പോൾ ഗ്രീനിന് പകരം അക്ഷരങ്ങൾ തിരിച്ചിട്ടിട്ട് NEERG എന്ന് എഴുതുക. അതും പഠന വൈകല്യത്തിന്റെ ഒരു ലക്ഷണമാണ്. ഇനി ഒരു കാര്യമുള്ളത് എഴുതുന്ന സമയത്ത് തിരിഞ്ഞു പോവുക എന്നുള്ളതാണ്. അതായത് 15 എന്ന് എഴുതാൻ പറഞ്ഞാൽ 51 എന്ന് എഴുതുക, അല്ലെങ്കിൽ 6 എന്ന് എഴുതാൻ പറയുമ്പോൾ 9 എന്ന് എഴുതുക, ബിക്ക് പകരം ഡി എഴുതുക, അല്ലെങ്കിൽ ഡിക്ക് പകരം ബി എഴുതുക. ഇത് രണ്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടും നിൽക്കുകയാണെങ്കിൽ അതൊരു പക്ഷേ പഠന വൈകല്യത്തിന്റെ ലക്ഷണമായിരിക്കാം. എഴുതുന്ന കാര്യത്തിലുള്ള ഇത്തരം ബുദ്ധിമുട്ടുകളെ നമ്മൾ ഡിസ്ഗ്രാഫിയ എന്നാണ് പറയുന്നത്. ഇനിയുള്ളത് മാത്സിന്റെ കാര്യത്തിലുള്ള ബുദ്ധിമുട്ടാണ്, അതിന് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയും. സിമ്പിൾ ആയിട്ടുള്ള കൌണ്ടിങ്ങോ 1, 2, 3 എന്നുള്ള കൌണ്ടിങ്ങോ, അല്ലെങ്കിൽ ബാക്ക് എന്ന് കൌണ്ട് ചെയ്യുമ്പോൾ 100, 99, 98 അങ്ങനെയുള്ള കൌണ്ടിങ്ങോ ചെയ്യാൻ പറ്റാതിരിക്കുക. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അറിയാതിരിക്കുക. വലിയ കുട്ടിയായാലും 5ാം 6ാം ക്ലാസ്സായോ പോലും 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലും അവർക്ക് എത്ര ശ്രമിച്ചാലും മനസ്സിലാക്കാൻ പറ്റാതിരിക്കുക. അതുപോലെ തന്നെ ടൈം നോക്കാനോ ടൈം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചോ അറിയാൻ പറ്റാതിരിക്കുക. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള കൗണ്ടിങ് അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള അഡീഷൻ കൂട്ടല് കുറയ്ക്കല് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതൊക്കെ ചെയ്യാൻ പറ്റാതിരിക്കുക. ഇതെല്ലാം തന്നെ പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങളാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ പരിചയത്തിലുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്കോ, ഒരു പക്ഷേ നിങ്ങൾ അധ്യാപകരാണെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്കോ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വളരെ ഫലപ്രദമായ ഇന്റർവെൻഷൻ ഇതിന് ലഭ്യമാണ്. ഒരു സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് എന്നിവരടങ്ങിയ ഒരു സംഘമാണ് ഇത്തരം കുഞ്ഞുങ്ങളെ ഫലപ്രദമായ രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും ഇത് പ്രയോജനപ്രദമാകുമെന്ന് തോന്നുന്നെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.